കേരള ബാറ്ററി കേരളത്തിലെ 14 ജില്ലകളിലൂടെയുമുള്ള ഒരു തിരഞ്ഞെടുപ്പ് യാത്രയാണ് കേരള ബാറ്ററി ഇലക്ഷൻ ഗേറ്റിൽ നിന്ന് നടത്തുന്നത് ഓരോ ജില്ലയിലും ഓരോ മുന്നണിക്കും അല്ലെങ്കിൽ അവർക്ക് മുൻതൂക്കം എത്രത്തോളം ഉണ്ട് കഴിഞ്ഞ 2016 ലെ തിരഞ്ഞെടുപ്പിന്റെ സ്ഥിതി ഇത്തവണ എങ്ങനെയാണ് മാറാൻ സാധ്യതയുള്ളത് എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇനി നമുക്ക് വയനാട് ജില്ലയിലേക്കാണ് അതെ നമുക്ക് ആദ്യം വയനാട്ടിലെ 2016 ലെ സാഹചര്യം വളരെ വേഗത്തിൽ നോക്കാം ആകെയുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടും ഇടതു മുന്നണി ഒരെണ്ണം മാത്രം യുഡിഎഫിന് കിട്ടുന്നു സുൽത്താൻ ബത്തേരി മാത്രം യുഡിഎഫിന് മാനന്തവാടിയും കൽപ്പറ്റയും ഇടതു മുന്നണി നേടുകയും ചെയ്യുന്നു വളരെ ഒരുപക്ഷെ യുഡിഎഫിന്റെ കോട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ട എന്നൊക്കെ പറയുന്ന വയനാട്ടിൽ 2016 ഈ നിലയിലുള്ള ഫലമാണ് വയനാട് മണ്ഡലം മുന്നോട്ട് വെച്ചത് എന്താണ് 2021 ലെ ഒരു പൊതുചിത്രം എന്നുകൂടി നമുക്ക് പരിശോധിക്കാം മത്സര രംഗത്ത് എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്താണ് അത്തരം വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പരിശോധിക്കാം മൂന്ന് മണ്ഡലങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 17 സ്ഥാനാർത്ഥികളാണ് അതിലുള്ളത് അതിൽ തന്നെ 5 പേർ വനിതകളുമാണ് ഇതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പൊതുചിത്രം എനിക്കൊന്ന് വയനാട്ടിൽ നിന്ന് നമ്മൾ ഒരു മണ്ഡലത്തെ അടർത്തി എടുത്ത് പരിശോധിക്കേണ്ടത് ഏത് മണ്ഡലമായിരിക്കണം സ്വാഭാവികമായും കൽപ്പറ്റ തന്നെയായിരിക്കും കൽപ്പറ്റ എം ബി ശ്രേയാംസ്കുമാറും ടി സിദ്ദിഖും മത്സര രംഗത്തുള്ള കൽപ്പറ്റ അതെ എന്താണ് നമുക്ക് കൽപ്പറ്റയിലെ ഒരു സാഹചര്യം എന്നുകൂടി നമുക്ക് പരിശോധിക്കാം മണ്ഡലത്തിലെ പുതിയ സമവാക്യങ്ങൾ ശ്രേയാംസ്കുമാർ ഇടതു മുന്നണിയുടെ ഭാഗമാകുന്നു കഴിഞ്ഞ തവണ വോട്ട് ചോദിച്ചതുപോലല്ല വോട്ട് ചോദിച്ചവരല്ല ഒപ്പം നിന്നവരല്ല ഇപ്പോൾ ഉണ്ടാകുന്നത് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ചിത്രം ഒന്ന് വിശദീകരിക്കണം കാരണം ഈ ചിത്രം എം ബി ശ്രേയാംസ്കുമാർ കൈ ഉയർത്തി വീശുമ്പോൾ തൊട്ട് പുറകിൽ നിൽക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സി കെ ശശീന്ദ്രനാണ് അദ്ദേഹം ഇക്കുറി എം ബി ശ്രേയാംസ്കുമാറിന്റെ വിജയത്തിന് വേണ്ടി പ്രചാരണ രംഗത്തുണ്ട് ഈ ചിത്രത്തിന് അങ്ങനെ ഒരു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു രാഷ്ട്രീയ പ്രസക്തിയുണ്ട് തീർച്ചയായും പിന്നെ അടുത്ത ചിത്രവും വിജയൻ റോസുകുട്ടി അതെ 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 ഇത് ഇതും ഇതും മണ്ഡലത്തിലെ ഒരു വളരെ സമീപ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു മാറ്റമാണ് രാഹുൽ ഗാന്ധി പ്രവർത്തനം ചെയ്യുന്ന വയനാട് ജില്ലയിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ മറുപാളയത്തിലേക്ക് പോകുന്നു അതിൽ ഏറ്റവും ഒടുവിലാണ് കെ സി റോസക്കുട്ടി ടീച്ചറിന്റെ ഈ മാറ്റം അത് ഒരുപക്ഷെ നാഷണൽ മീഡിയ ഒക്കെ വാർത്തയാക്കിയിരുന്നു എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രവർത്തനം ചെയ്യുന്ന മണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നത് എന്ന ചോദ്യം ഉയരുകയും ചെയ്തിരുന്നു ആ ചിത്രവും നമുക്ക് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാക്കാം അപ്പോൾ മണ്ഡലത്തിലെ പുതിയ സമവാക്യങ്ങളൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇഫക്റ്റ് എങ്ങനെയാണ് വയനാട് ജില്ലയെ ഇക്കുറി അതിന്റെ തെരഞ്ഞെടുപ്പ് സ്വഭാവത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട് നിഖിൽ മൂന്ന് മണ്ഡലങ്ങളേ ഉള്ളൂ വയനാട് പക്ഷേ ഇക്കുറി അവിടുത്തെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ശ്രദ്ധേയമാവുകയാണ് പ്രത്യേകിച്ച് എനിക്കൊന്ന് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നുണ്ടെന്ന പ്രതീതി ഉണ്ട് കൽപ്പറ്റയിൽ അതേടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഒക്കെ സ്ഥിതിഗതികൾ എന്താണ് എന്തായിരിക്കും എന്തൊക്കെ സാധ്യതകളാണ് മുന്നണികൾ കാണുന്നത് അവിടെ പ്രൊഫഷണൽ വിജയകുമാർ ഗുഡ് ഈവനിങ് മൂന്ന് മണ്ഡലത്തിലും മൂന്ന് മണ്ഡലങ്ങളെ ഉള്ളൂ എന്നിരിക്കെ പോലും മൂന്ന് മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമുണ്ട് അതിൽ തന്നെ അതിശക്തമായ പോരാട്ടം നടക്കുക കൽപ്പറ്റയിലായിരിക്കും കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എം ബി ശ്രേയാംസ്കുമാറും ടി സിദ്ദിഖും തമ്മിലുള്ള പോരാട്ടമാണ് കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയ ആൾക്ക് വേണ്ടി ഇത്തവണ ആ പാർട്ടി തന്നെ വോട്ട് പിടിക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ചുരം കയറിയെത്തിയ ടി സിദ്ദിഖ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം ഒരുപാട് വിവാദങ്ങൾക്കിപ്പുറമാണ് ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥിയായെത്തുന്നത് ആ പ്രത്യേകത കൂടിയുണ്ട് ഏതാണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒറ്റക്കെട്ടായി യു ഡി എഫ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് നേതൃത്വത്തിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് കെ സി റോസക്കുട്ടി ടീച്ചറുടെ രാജി ഉണ്ടാകുന്നത് അവരിപ്പോൾ ഇടതുപാളയത്തിലാണ് സ്വാഭാവികമായിട്ടും ഇടതുമുന്നണി വരും ദിവസങ്ങളിൽ ഉദ്ദേശിക്കുന്നത് കെ സി റോസക്കുട്ടി ടീച്ചറെ ജില്ലയിലെ ക്രൈസ്തവ വോട്ടുകളുള്ള കൂടുതലുള്ള മേഖലകളിൽ അവരെ പ്രചാരണത്തിനെത്തിക്കുക അതിലൂടെ നിലവിൽ തന്നെ സഭാ നേതൃത്വം കോൺഗ്രസ് നേതൃത്വവുമായി നേരിയ ഇടർച്ചയിലാണുള്ളത് കാരണം തിരുവമ്പാടിയിൽ അല്ലെങ്കിൽ കൽപ്പറ്റയിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു ഇത് രണ്ടും എന്നാൽ നേതൃത്വത്തിന് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ കെ സി റോസക്കുട്ടി ടീച്ചറുടെ കൂടി സാന്നിധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയെ കൂടി തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ തന്ത്രം അത് വരും ദിവസങ്ങളിൽ അവർ കെ സി റോസക്കുട്ടി ടീച്ചറെ പ്രചരണത്തിന് എത്തിക്കുകയും ചെയ്യും യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജില്ലയിലെ മറ്റു ചില നേതാക്കൾ കൂടി ഒരു മുൻ ഡി സി സി പ്രസിഡന്റിന്റെ പേര് വരെ കേൾക്കുന്നുണ്ട് പാർട്ടി വിടുന്നതിനായുള്ള കൂടിയാലോചനകൾ നടത്തുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു ഇത് വലിയ രീതിയിൽ അവരെ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കൽപ്പറ്റയുടെ സാന്നിധ്യം അങ്ങനെ ബലാബലമാണ് ഇന്നൊക്കെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം നമ്മളുണ്ടായിരുന്നു അപ്പോഴൊക്കെ അറിയാൻ സാധിക്കുന്നത് ഒപ്പത്തിനൊപ്പം ഇരു മുന്നണികളും എത്തി നിൽക്കുന്നു
നിൽക്കുന്ന സാഹചര്യമാണ്. സുൽത്താൻ ബത്തേരിയിലെ സാഹചര്യം ഐസി ബാലകൃഷ്ണൻ കഴിഞ്ഞ രണ്ട് തവണ ജില്ലയെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചയാൾ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു മാസം മുൻപ് വരെ ഒപ്പം ഉണ്ടായിരുന്ന എം എസ് ബാലകൃഷ്ണനാണ് എം എസ് വിശ്വനാഥനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ അതും നിർണായകമാണ്. അവിടെ സി കെ ജാനവും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സി കെ ജാനവും മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ 26,000 പരം വോട്ടുകൾ അവർ പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമായിരിക്കും. മാനന്തവാടിയിലും ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. നിഖിൽ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഒരു മത്സരചിത്രം എന്തായിരിക്കും, അല്ലെങ്കിൽ എത്ര തീവ്രമായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സങ്കീർണതയുണ്ടോ മൂന്ന് മണ്ഡലത്തിലും വയനാട്? തീർച്ചയായും ഉണ്ട് ഗോപികൃഷ്ണൻ. കാരണം നമ്മൾ നേതാക്കളും പ്രവർത്തകരും ഒക്കെ സംസാരിക്കുമ്പോഴും അവർക്കും ഒരു കൃത്യമായ ചിത്രം ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണം അത്രമേൽ ടൈറ്റ് ഫൈറ്റ് എന്ന് തന്നെ നമുക്ക് പറയാനാവുന്ന ഒരു സാഹചര്യമാണ് ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. മാനന്തവാടിയിലെ കാര്യമാണ് പറഞ്ഞു വന്നത്. മാനന്തവാടിയിലാണെങ്കിൽ കഴിഞ്ഞ തവണ മന്ത്രിയായിരിക്കെ മത്സരിച്ച് പരാജയപ്പെട്ട പി കെ ജയലക്ഷ്മിയും ഒ ആർ കേളുവും ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞ തവണ ജയലക്ഷ്മി പരാജയപ്പെട്ടത് കേവലം 1,300 സംതിങ് വോട്ടുകൾക്കായിരുന്നു. അവിടെ ഉണ്ടായ തർക്കം എന്നുള്ളത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം പരസ്യമായി പി കെ ജയലക്ഷ്മിക്കെതിരെ രംഗത്തെത്തിയതോടെയാണ് തർക്കങ്ങൾ ഉടലെടുത്തത്. എന്നാൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഒ ആർ കേളുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വ്യക്തിപരമായും അല്ലാതെയും ആളുകൾക്ക് വളരെയധികം അടുപ്പമുള്ള വ്യക്തി, ഒരു നെഗറ്റീവ് ഫാക്ടറും ഇല്ലാത്ത എം എൽ എ. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം മാനന്തവാടിയിലും നടക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഗോപികൃഷ്ണൻ, നിഖിലാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീ എ സജീവൻ, ഇപ്പോൾ താങ്കൾക്ക് ഒരു പക്ഷേ കോഴിക്കോട് പോലെ തന്നെ നന്നായി അറിയാവുന്ന ഒരു ജില്ലയാണ് വയനാട്. ടി സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വം കൽപ്പറ്റയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ? ഈ മൂന്ന് മണ്ഡലങ്ങളുടെയും അല്ലെങ്കിൽ നമ്മൾ വയനാടിന്റെ പൊതു സാഹചര്യം പരിശോധിച്ചാൽ എന്താണ് താങ്കൾക്ക് കിട്ടുന്ന ഒരു ചിത്രം? വിജയകുമാർ, ഞാൻ രാഷ്ട്രീയം പഠിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാലം മുതൽ തന്നെ വയനാട് അത് കോൺഗ്രസ് മണ്ഡലമാണ്, കോൺഗ്രസ് ജില്ലയാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. അത്രയും കോൺഗ്രസിന് വേരുള്ള, യു ഡി എഫിന് ശക്തമായ വേരുള്ള സ്ഥലമാണ് വയനാട്. പക്ഷേ ഇന്ന് എൻ്റെ അടുത്ത് ഇനി പറയാൻ പോകുന്ന വാക്ക് എൻ്റെ വാക്കല്ല, എന്നെ ഇന്ന് വയനാട്ടിലുള്ള ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തി വിളിച്ചു ചോദിച്ച്, അദ്ദേഹം ഈ സെൻറ്റ് തെരേസാസ് കോളേജിൽ രാഹുൽ ഗാന്ധി അവിടെയുള്ള കുട്ടികൾക്ക് ഈ സ്വയം രക്ഷയ്ക്കുള്ള ചില അടവുകൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് വിളിച്ചാണ്. അദ്ദേഹം ചോദിച്ച അയാൾക്ക് അവിടെ പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നതിനും കൂടെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് തട്ടകമായിട്ടുള്ള വയനാട്ടിൽ വന്നിട്ട് ഇവിടെയുള്ള അടി, കോൺഗ്രസ്സുകാർക്കിടയിലുള്ള അടിയിലൊന്ന് ഒരു മധ്യസ്ഥനാകാൻ നിന്നാൽ പോരെന്ന് ചോദിച്ചു. ഇതാണ് പ്രശ്നം. ഇവിടെ ഈ ഇവിടെ എത്രമാത്രം ശക്തമായ മത്സരം നടക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ കോൺഗ്രസിനകത്ത് പടലായിട്ട് ഓരോന്ന് അടർന്നു വീഴുകയാണല്ലോ. അവസാനം റോസക്കുട്ടി ചെറിയ ആളുകളൊന്നുമില്ല, കെ പി സി സിയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ, ഡി സി സിയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളാണ് പോകുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കൽപ്പറ്റയിൽ സിദ്ദിഖ് വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായിരുന്നത് സഭാ നേതൃത്വമാണ്. സഭാ നേതൃത്വം അവിടെ ശക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ പറയുന്ന ആളെ വെക്കണം എന്ന് പറയുമ്പോൾ അവിടെ സിദ്ദിഖിന് നേരത്തെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത മണ്ഡലമാണ് കൽപ്പറ്റ. ആ കൽപ്പറ്റയിൽ ബ്ലോക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ സിദ്ദിഖ് കാര്യങ്ങളൊക്കെ പാച്ചപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും സിദ്ദിഖ് നേരിടുന്ന പ്രശ്നം ഇതാണ്. അണികൾക്കിടയിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പാച്ചപ്പ് ചെയ്തൊന്നും എത്തണമെന്നില്ല. ഇതേപോലെ തന്നെയാണ് മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും ഒക്കെ ഉള്ളത്. അവിടെയുള്ള മൊത്തം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെയധികം തകർന്നിരിക്കുന്നൊരവസ്ഥയാണ്. അത് പരിഹരിക്കാൻ അടിയന്തരമായിട്ട് രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടെങ്കിൽ, എത്തിയിട്ട് വല്ലതും ചെയ്താൽ മാത്രമേ ഇതിൽ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ മൂന്ന് മണ്ഡലവും പോകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശ്രീ ബാസുരേന്ദ്രബാബു, ഈ വയനാട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ പലയിടങ്ങളിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആളുകളുടെ കുഴിഞ്ഞുപോക്കാണ്. അതായത് മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ ഒക്കെ വളരെ പേരെടുത്ത നേതാക്കളിൽ പലരും പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കകത്ത് ഈ സംഘടനാ സംവിധാനങ്ങളെ ഒരുമിച്ച് നിർത്താൻ, ഈ അത് കരുത്തോടുകൂടി അത് പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ പോകുന്ന ഒരു ദൗർബല്യം, അതാണോ വയനാട്ടിൽ യു ഡി എഫിന് തലവേദന ഉണ്ടാക്കാൻ പോകുന്നത്? താങ്കളുടെ ഒരു നോട്ടത്തിൽ വയനാട് സ്ഥിതിഗതികൾ മാറ്റമില്ലാതെ ഒരു ജനവിധി നൽകാനുള്ള സാധ്യതയാണോ താങ്കൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്? ഗോപികൃഷ്ണ, അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളും ഇടതുപക്ഷത്തേക്ക് പൂർണ്ണമായും പോകും എന്ന നിലയ്ക്കുള്ള നിരീക്ഷണങ്ങളാണ് ഇതുവരെയുള്ള അതേ സംബന്ധിച്ച പഠനങ്ങൾ കാണിക്കുന്നത്, വ്യത്യസ്ത വിഭാഗങ്ങൾ നടത്തിയ പഠനങ്ങൾ. സ്വാഭാവിക ഗതിയിൽ കോൺഗ്രസിന് ആധിപത്യമുള്ള ഒരു ജില്ലയിലാണ് സംഭവിക്കുന്നത് ആലോചിക്കണം. സിദ്ദിഖിനെ പോലെയുള്ള ഒരാളെ അവിടെ കൊണ്ട് നിർത്തുന്നത് എത്രത്തോളം അശാസ്ത്രീയമാണെന്ന് പോലും എനിക്ക് തോന്നിയിരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ശ്രീ സജീവൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അവരെ സംബന്ധിച്ച് ഭാവി പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് വിലയിരുത്തപ്പെട്ട രാഹുൽ ഗാന്ധി ഒരു തമാശ എന്നോണം വയനാട്ടിലെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് പോലും പറയപ്പെട്ടു. അത് വലിയൊരു ക്ഷീണമാണ് കോൺഗ്രസിന് ചെയ്തത്. രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്ന ഒരു സ്പെൻഡ് ഔട്ട് ഫോഴ്സാണ്. അതുകൊണ്ട് അദ്ദേഹം വന്നാൽ തന്നെ എന്ത് മാറ്റം ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷയ്ക്കൊന്നും ഇപ്പോൾ അർത്ഥമില്ല. കോൺഗ്രസ്സുകാർ ആ പാർട്ടി വിടുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിലെ ആളുകൾ ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയുകയില്ല എന്നതാണ് വസ്തുത. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് ശേഷം, ഗവൺമെന്റിന്റെ ഭരണത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞ് പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാം വിലയിരുത്തിയത് തിരുവനന്തപുരമാകട്ടെ, കൊല്ലമാകട്ടെ, കോഴിക്കോടാകട്ടെ, കാസർഗോഡാകട്ടെ, അവിടെയൊക്കെ ഇടതുപക്ഷം അടിപതറുന്നു എന്ന നിലയ്ക്കല്ല. അതിന് പ്രബലമായ ഒരു കാരണം നാം കാണേണ്ടത് ഇടതുപക്ഷ സംഘടനകളുടെ ഉറച്ച നിലപാട്, സുസംഘടിതമായ സംഘടനാ രംഗം ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വണ്ണം ഇടതുപക്ഷം ഒരു മുഖ്യമന്ത്രിയെ മുൻനിർത്തി മത്സരിക്കുന്നു എന്നതാണ്. ചരിത്രത്തിൽ ആദ്യമാണ് മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പോളിറ്റ് ബ്യൂറോ അതിന് സെക്രട്ടറി തന്നെ പറയുന്നത് അവിതർക്കിതമാവണ്ണം പിണറായി വിജയനായിരിക്കുമെന്ന്. ആ നിലയ്ക്ക് സുസംഘടിതമായി വരുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ അടപടലേ കോൺഗ്രസിന്റെ എന്ന പറയപ്പെട്ടിരുന്ന, അവകാശപ്പെട്ടിരുന്ന ഒരു ജില്ലയിലെ 3 അംഗങ്ങളും ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 3 മണ്ഡലങ്ങളും കഴിഞ്ഞവണ കൊല്ലം എങ്ങനെയായിരുന്നു അതുപോലെയാകും ഇത്തവണ വയനാടെന്നാണ് താങ്കൾ കരുതുന്നത് അല്ലെ? അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ എസ് സജീവനും അതേ അഭിപ്രായമാണോ? അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും അതെ. അത് ശരി. അപ്പോൾ വയനാട്ടിലെ 3 മണ്ഡലങ്ങളും ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് ഇടത് കോട്ടയായി മാറും. യു ഡി എഫിന്റെ ഉറച്ച കോട്ടയിലേക്ക് ഇടത് മുന്നണിക്ക് കടന്നു കയറാനുള്ള ഒരു അവസരമാകും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അങ്ങനെയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. Number 1 election channel 24.